السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سهودرن ماري، നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ സിഫത്തു സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ്. അടുത്ത വിഷയം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. അതിന്റെ ആദ്യപടി എന്താണ്? നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വഇന്നമ ലികുല്ലി ഇമ്രിഇൻ മാ നവാ. കർമ്മങ്ങൾ നിയ്യത്തുകൾക്കനുസരിച്ചാണ്, ഓരോരുത്തരും അവനവൻ ഉദ്ദേശിച്ചതുണ്ട്. ഇതിപ്പോ എല്ലാ വിഷയത്തിനും പറയുന്ന ഏത് കാര്യത്തിനും നിയ്യത്തുണ്ടാകണം എന്നതിനുള്ള തെളിവാണ്. അതിവിടെ ഇവിടെയും ബാധകമാണ്. ഇതാണ് അൽ അഅ്മാൽ എന്ന് പറഞ്ഞാൽ അഅ്മാലിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. അപ്പൊ ഏതൊരു അമലും നിയ്യത്ത് ഉണ്ടാകണം. നിയ്യത്തിനനുസരിച്ചാണ് പ്രവർത്തനത്തെ വിലയിരുത്തുക. പിന്നെ ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഹിജ്റ പോയതിനെ കുറിച്ച്, അള്ളാഹുവിന് വേണ്ടി ഹിജ്റ പോയവൻ, പെണ്ണ് കെട്ടാൻ ഹിജ്റ പോയവൻ, സ്വത്തുണ്ടാക്കാൻ ഹിജ്റ പോയവൻ, എന്താണോ അവൻ അതുണ്ട് എന്ന ഈ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളിലുണ്ട്. ഇവിടെ ഈ ഒരു ഒറ്റ ഹദീസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഏതൊരു പ്രവർത്തനത്തിനും എന്തുണ്ടാവണം? നിയ്യത്തുണ്ടാകണം. വേറൊരു വിശദാംശം കൂടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമസ്കരിക്കാൻ നിയ്യത്ത് വേണം. പിന്നെ അതിന്റെ വിശദാംശങ്ങൾ മറ്റു പല ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാരുടെ വാക്കുകൾ മനസ്സിലാക്കാൻ പറ്റും. നമസ്കരിക്കാൻ നിയ്യത്തുണ്ടാകണം എന്ന് പറഞ്ഞാൽ നിയ്യത്ത് പറയേണ്ടതില്ല, വായ കൊണ്ട് പറയേണ്ടതില്ല, ചൊല്ലി പറയാനല്ല. ഇസ്കാറാകട്ടെ, ഇത്തികാഫാകട്ടെ, നോമ്പാകട്ടെ, അപ്പൊ സമസ്തക്കാരന്റെ പള്ളിയിൽ പോയാൽ രാത്രി ഇശാസ്കാരം കഴിഞ്ഞിട്ടോ തറാവി കഴിഞ്ഞിട്ടോ നാളത്തെ നോമ്പിലുള്ള നീയത്ത് ചൊല്ലി കൊടുക്കും. ആ നവൈത്ത് സോമഹദിൻ അന്നാദായി പറഞ്ഞർമ്മദാനില്ലായി താലാന്നെ ചൊല്ലി കൊടുക്കും. അങ്ങനെ തോന്നുന്നു, അങ്ങനത്തെ ഒരു വാചകം. അതുപോലെ നിസ്കരിക്കാൻ മുമ്പും ഇതേ വാചകം, വാചകനാടെ സോമ മാറ്റിയിട്ട് സലാത്താക്കും. ഞാൻ ഇന്ന നമസ്കാരം ഇത്ര റക്കായത്ത് അള്ളാഹുവിന് വേണ്ടി നിർബന്ധമായ നമസ്കാരം നിസ്കരിക്കാൻ ഞാൻ കരുതുന്നു. കരുതുക എന്നാ ഇവിടെ തൊള്ളോണ്ട അല്ല, കരുതൽ ഹൃദയത്തിലാണ്. അപ്പോ അന്നിയ്യത്തു മഹല്ലുഹ അൽ ഖൽബു എന്ന് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചതാണ്. നിയ്യത്തിന്റെ സ്ഥാനം ഹൃദയമാണ്. ആ വാക്കെന്നതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയൽ എന്നല്ല, കരുതൽ, ലക്ഷ്യം വെക്കൽ, ഉദ്ദേശിക്കൽ. ഉദ്ദേശിക്കൽ എവിടെ? ഹൃദയത്തിലാണ്. എല്ലാ വിഷയത്തിലും, ഒരു വിഷയത്തിലും നിയ്യത്ത് പറയേണ്ടതില്ല. എന്നാൽ ചില സലഫി പണ്ഡിതന്മാർ തന്നെ നമ്മുടെ നാട്ടിൽ ചില മുജാഹിദുകളിലും മറ്റും എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലും അത് കാണാം, ഹജ്ജിനും ഉംറക്കും ഒഴികെ, ഹജ്ജിനും ഉംറക്കും നിയ്യത്ത് പറയണം. അതും തെറ്റാ. ഒരു സംഗതിക്കും നിയ്യത്ത് പറയേണ്ടതില്ല. ഇഹ്റാം കിട്ടുന്ന ആളും നിയ്യത്ത് പറയേണ്ടതില്ല. മറിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ബി ഉംറ അല്ലെങ്കിൽ ഹജ്ജൻ ബി ഹജ്ജ് എന്നൊക്കെ പറയുന്നത് അത് എന്തല്ല, അത് നിയ്യത്താണോ? അല്ല. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചു. നമസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അള്ളാഹു അക്ബർ എന്നുള്ളത് നിയ്യത്താണോ? അല്ല. നിയ്യത്ത് അതിന്റെ മുമ്പാണ്. ഞാൻ എന്നെ നമസ്കാരം നിസ്കരിക്കുന്നു. നിയ്യത്ത് കഴിഞ്ഞിട്ട് നമസ്കാരത്തിലേക്കുള്ള പ്രവേശനമാണ് എന്ത്? തക്ബീറത്തുൽ ഇഹ്റാം, ഒന്നാമത്തെ തക്ബീർ. ഇതുപോലെയാണ് ഹജ്ജിനാകട്ടെ ഉംറക്കാകട്ടെ ഒരാൾ നിയ്യത്താക്കുന്നു, ഞാനിതാ ഇഹ്റാം ചെയ്യുന്നു. പിന്നെ ലബ്ബൈക് അല്ലാഹുമ്മ എന്ന് പറയുന്ന വാക്ക് അത് നിയ്യത്തല്ല. അതെന്താ? ഏതുപോലെയാണ്? നിസ്കരിക്കുമ്പോ അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ് ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജത്തൻ അല്ലെങ്കിൽ ഉംറത്തൻ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഇത് ചില സലഫി പണ്ഡിതന്മാരുടെ വാചകങ്ങൾ തന്നെ ഉണ്ട്. അത് തെറ്റാണ് എന്ന് പറയാനാണ് ഇപ്പൊ അത് വിശദീകരിച്ചത്. അത് നിയ്യത്തല്ല, നിയ്യത്ത് ഹൃദയത്തിലാണ്. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സ്ഥാനത്താണ്. അപ്പോ ഒരു സംഗതിക്കും നിയ്യത്ത് പറയേണ്ടതില്ല, അത് ഹൃദയത്തിലാണ്. പിന്നെ നിയ്യത്ത് എന്ന് പറയുമ്പോൾ സ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്താക്കിയാൽ പോരാ. അതുപോലെ മക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, ഏത് നമസ്കാരം എത്ര റക്കായത്ത്, ഫർളാണോ സുന്നത്താണോ, പലതരത്തിലുള്ള നമസ്കാരമില്ലേ. അപ്പൊ ഓരോ നമസ്കാരം ഏത് നമസ്കാരമാണ്, എത്ര റക്കായത്താണ് എന്നുള്ളത് അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോഴാണ് ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട നിയ്യത്താവുന്നുള്ളൂ. നിയ്യത്ത് കഴിഞ്ഞാൽ പിന്നെ അത്തക്ബീർ, അതായത് ആദ്യത്തെ തക്ബീർ, അതിനാണ് തക്ബീറത്തു അൽ ഇഹ്റാം എന്ന് പറയുന്നത്. ഇഹ്റാം ഹജ്ജിനുമർക്കും ഇഹ്റാമുണ്ട്. ഇവിടെ ഒരു ഇഹ്റാം ഉണ്ട്. എന്താ ഇഹ്റാം എന്നാൽ ഹറാമാക്കുക എന്നാണ്. ഒരു സംഗതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടി അതിന് മുമ്പ് അനുവദനീയമായിരുന്ന പല കാര്യങ്ങളും എന്തായിത്തീരും? ഹറാമായിത്തീരും. അതാണ് തക്ബീറത്തു അൽ ഇഹ്റാം, ഹറാമാക്കുന്ന തക്ബീർ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു, ഭക്ഷണം ഹറാമല്ല, സംസാരിച്ചിരുന്നു, സംസാരം ഹറാമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നു, അത് ഹറാമല്ല, പക്ഷെ ഇതൊക്കെ നിസ്കാരം കൈയെത്തിയ എന്തായി, അതൊക്കെ ഹറാമായി തീർന്നു. അപ്പതാണ് തക്ബീറത്തു അൽ ഇഹ്റാം, ഹജ്ജിനും ഉംറക്കുമുള്ള ഇഹ്റാം.
എന്ന് പറയാൻ കാരണം എന്താ? ആ ഇഹ്റാമോടുകൂടി അതുവരെ അനുവദനീയമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എണ്ണി പറഞ്ഞ 10-13 കാര്യങ്ങൾ അതെന്തായി? ഹറാമായി തീരുന്നു. അതാണ് തക്ബീറത്തു അൽ ഇഹ്റാം, അല്ലെങ്കിൽ പവിത്രമാക്കുന്ന ഹുർമത്ത്. അങ്ങനെയും അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. കാരണം അതുവരെ ഉള്ളതിൽ നിന്ന് മാറി ഒരു പവിത്രമായ കാര്യത്തിലേക്ക് കടക്കുകയാണ് തക്ബീറത്തുൽ ഇഹ്റാം. രണ്ട് നിലക്ക് പറഞ്ഞാലും മുമ്പത്തെ അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റമാണ്. പിന്നെ ഇതിൽ നിന്ന് ഒഴിവാകുക. അപ്പൊ സലാം വിട്ടതിന് തഹ്ലീൽ, തഹ്ലീമുഹ അത്തക്ബീറു, തഹ്ലീലുഹ അസ്സലാമു. തക്ബീറോടുകൂടി ഹറാമായി തീർന്നു, അതിന്റെ മുമ്പ് അനുവദനീയമായത്. സലാം കിട്ടുന്നതോടുകൂടി വീണ്ടും അനുവദനീയതയിലേക്ക് പോയി. അപ്പൊ സലാമാണ് തഹ്ലീൽ. ഹജ്ജും ഉംറയും കഴിഞ്ഞ് ഉംറക്കാണെങ്കിൽ മുടി കളയുകയോ വെട്ടുകയോ ഇരുന്നതോടുകൂടി എന്തായി? ആ ഇഹ്റാമിൽ നിന്ന് പോയി തഹല്ലുലായി, വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അനുവദനീയമായി. ഹജ്ജിനാണെങ്കിൽ അതിന് ചെറിയ തഹല്ലുൽ, വലിയ തഹല്ലുൽ ഒന്നും രണ്ടും, രണ്ടും രണ്ട് അവസ്ഥകൾ വിശേഷിച്ചു. അതോടുകൂടി എന്തായി തീർന്നു? വിലക്കപ്പെട്ട കാര്യങ്ങൾ അനുവദനീയമായി. അപ്പൊ ആ സ്ഥാനത്താണ് ഇവിടെ നമസ്കാരത്തിന്റെ ഒന്നാമത്തെ തക്ബീർ. അതായത് ആ തക്ബീറോടുകൂടി, നിയ്യത്തുണ്ടെങ്കിലും നമസ്കാരം തുടങ്ങിയിട്ടില്ല, തക്ബീറോടുകൂടി നമസ്കാരത്തിലേക്ക്